കോഴിക്കോട് ചെറുവണ്ണൂരുള്ള സ്റ്റീൽ കോംപ്ലക്സിന് റോളിംഗ് മിൽ സ്ഥാപിക്കാൻ പദ്ധതിയിട്ടിട്ട് 25 വർഷമാകുന്നു. 3 തവണ ശിലാസ്ഥാപനം നടത്തിയതല്ലാതെ മറ്റൊന്നും നടന്നില്ല. 100 കോടിയിലധികം രൂപയാണ് മിൽ സ്ഥാപിക്കാത്തതുകൊണ്ട് സർക്കാരിനുണ്ടാവുന്ന നഷ്ടം. ഇപ്പോഴും മിൽ സ്ഥാപിക്കാനുള്ള പ്രവൃത്തി നീങ്ങുന്നത് ഇഴഞ്ഞു തന്നെയാണ്. സർക്കാരിന് ബാധ്യത വരുത്തി വയ്ക്കുന്ന സംരംഭങ്ങളിലൊന്നാണിത്. പ്രതിദിനം ലക്ഷക്കണക്കിന് രൂപയാണ് ഈ സ്ഥാപനം വരുത്തി വയ്ക്കുന്ന നഷ്ടം. നഷ്ടം ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സിന്റെ ആരംഭം മുതലേ ഉണ്ട്. നികത്തണമെങ്കിൽ ഉരുക്കുകൾ ബില്ലറ്റ് രൂപത്തിൽ നിന്ന് മാറ്റി കമ്പികളാക്കി ഈ ഫാക്ടറിയിലൂടെ തന്നെ വിപണിയിലെത്തിക്കണം. ഇതിനായി റോളിംഗ് മിൽ തുടങ്ങണം. 1991 ഗൗരിയമ്മ ഇതിനായി 1 കോടി രൂപ പാസാക്കി, തറക്കല്ലും ഇട്ടു. ആ തറക്കല്ല് ദാ ഈ കാട്ടിനുള്ളിലാണ്. ഒരു പണിയും നടന്നില്ല. കെട്ടിട നിർമ്മാണത്തിനായി കൊണ്ടുവന്ന സാമഗ്രികളുടെ ഗതി കാണുക. ഇതിനുശേഷം 2008 VS അച്യുതാനന്ദനും ഇട്ടു മറ്റൊരു തറക്കല്ല്. എന്നിട്ടും ഒന്നും നടന്നില്ല. 2011 ഇളമരം കരീമും നടത്തി മറ്റൊരു ഉദ്ഘാടനം. ഇത് നടത്തിയ സ്ഥലം കാണുക, ശിലാഫലകം പോലും ഇപ്പോൾ ഇവിടെയില്ല. ഇതിനിടെ 2010 66 കോടി രൂപയുടെ നഷ്ടം സംസ്ഥാന സർക്കാർ വഹിച്ചു. ബാധ്യത വീണ്ടും വരാൻ തുടങ്ങിയതോടെയാണ് സ്ഥാപനത്തിന്റെ പാതി ഓഹരി സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. ഇതിനായി ബാക്കി വന്ന 5 കോടി രൂപയുടെ നഷ്ടം കൂടി സംസ്ഥാന സർക്കാർ വഹിച്ചു. ജെവിൽ പറഞ്ഞത് റോളി മില്ല് സ്റ്റീൽ കോംപ്ലക്സിനകത്ത് കൊണ്ടുവരുമെന്നുള്ള, അത് വന്നിട്ടില്ല. അത് വരാത്തത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്റ്റീൽ കോംപ്ലക്സിൻ്റെ കടബാധ്യതകൾ എഴുതി തള്ളാൻ്റെ, അതെല്ലാം കാലതാമസം വന്നിട്ടുണ്ട്. 1 ടൺ ബില്ലറ്റ് കമ്പി രൂപത്തിലാക്കാതെ വിൽക്കുന്നതിലൂടെ 5000 രൂപയാണ് നഷ്ടം നേരിടേണ്ടി വരുന്നത്. അങ്ങനെ പ്രതിമാസം 1.5 കോടി രൂപയുടെ നഷ്ടം. റോളിംഗ് മിൽ ഉടൻ സ്ഥാപിക്കുമെന്നാണ് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി 4 മാസങ്ങൾക്ക് മുമ്പ് നൽകിയ ഉറപ്പ്. 20 കോടി രൂപ ഇതിനായി വകയിരുത്തുകയും ചെയ്തു. ഇപ്പോൾ ഫയലുകൾ നീങ്ങാനുള്ള കാലതാമസമാണ് റോളിംഗ് മിൽ വൈകിപ്പിക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണം. എന്നാൽ ചില സ്വകാര്യ സംരംഭകരുടെ സമ്മർദ്ദമാണ് ഇതിനു പിന്നിലെന്ന നിലപാടിലാണ് തൊഴിലാളികൾ. ക്യാമറമാൻ പ്രശാന്ത് കുനിശ്ശേരിക്കൊപ്പം ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. പ്രധാനങ്ങളുടെ നാടൻ ഏഷ്യാനെറ്റ് ന്യൂസിന് അന്വേഷണ പരമ്പര തുടരും. നാട് മുടിക്കുന്ന പദ്ധതികളെക്കുറിച്ച് പ്രേക്ഷകർക്കും വിവരങ്ങൾ അറിയിക്കാം. അറിയിക്കേണ്ട വിലാസം വെള്ളാനകളുടെ നാട് ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം 1. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. www.asiannews.tv/whiteelephant